ഇവിടെ കല്യാണ പയ്യൻ അന്യ സംസ്ഥാനക്കാരനാണ്. ഒരു വിവാഹ ദല്ലാലുടെ മധുര വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് ഈ പെൺകുട്ടിയെ ഇയാളോടൊപ്പം പറഞ്ഞയക്കുന്നത്. ഊരും പേരും അറിയാത്തവരുടെ കയ്യിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ കൊടുക്കണോ? ഈ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാണോ? ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന ദല്ലാളന്മാരെ തിരിച്ചറിയുക. കേരള വനിതാ കമ്മീഷൻ എന്നും സ്ത്രീകൾക്കൊപ്പം. കേരള വനിതാ കമ്മീഷൻ, തിരുവനന്തപുരം 34. സ്ത്രീയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ആരുടെയും ഔദാര്യമല്ല, ഭരണഘടനാപരമായ അവകാശമാണ്. വേദനിക്കുന്ന സ്ത്രീകൾക്ക് സാന്ത്വനമായി, സ്ത്രീ ശാക്തീകരണത്തിന് നവോന്മേഷമായി കേരള വനിതാ കമ്മീഷൻ എന്നും സ്ത്രീകൾക്കൊപ്പം. സേവനങ്ങൾക്കും സംശയങ്ങൾക്കും കേരള വനിതാ കമ്മീഷൻ, വാൻറോസ് ജംഗ്ഷൻ, തിരുവനന്തപുരം 34. സ്ത്രീകൾ പല രീതിയിലും നമ്മുടെ കുടുംബത്തിൽ പീഡനത്തിന് ഇരയാകാറുണ്ട്. സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. സ്ത്രീക്ക് നേരെയുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവും ലൈംഗികവുമായ എല്ലാ പീഡനങ്ങളും തികച്ചും കുറ്റകരവും ശിക്ഷാർഹവുമാണ്. സമാധാനം നിറഞ്ഞതാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ. സേവനങ്ങൾക്കും സംശയ നിവാരണത്തിനും കേരള വനിതാ കമ്മീഷൻ, വാൻറോസ് ജംഗ്ഷൻ, തിരുവനന്തപുരം 34. നിങ്ങളുടെ മകനെ പോലെ തന്നെയല്ലേ മകളും? വീടിനകത്തും പുറത്തുമൊക്കെ ഇവൾ നിങ്ങളുടെ നിഴലായി നിൽക്കുന്നു. വേദനകളിൽ സാന്ത്വനവും ജോലികളിൽ സഹായി. സ്ത്രീ വീടിന് ഐശ്വര്യം, പെൺകുഞ്ഞും പൊൻകുഞ്ഞു തന്നെ. ഗർഭസ്ഥ ലിംഗനിർണയവും പെൺഭ്രൂണഹത്യയും ശിക്ഷാർഹമാണ്. കേരള വനിതാ കമ്മീഷൻ എന്നും സ്ത്രീകൾക്കൊപ്പം. സേവനങ്ങൾക്കും സംശയങ്ങൾക്കും കേരള വനിതാ കമ്മീഷൻ, വാൻറോസ് ജംഗ്ഷൻ, തിരുവനന്തപുരം 34. നിറയെ ആഭരണങ്ങളും ആർഭാടവും ഒക്കെ കൊണ്ട് നിങ്ങളുടെ മകൾ സന്തുഷ്ടയാണ്. വിവാഹത്തിലൂടെ അവളുടെ ഭാവി സുരക്ഷിതമായി. നിങ്ങൾ കൊടുത്ത സ്ത്രീധനവും സ്വർണവും അവളെ സുരക്ഷിതയാക്കിയോ? ഇത് മറ്റാരുമല്ല, ഭർത്താവ് തന്നെയാണ്. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി കുറ്റകൃത്യമാണ്. വിവാഹം ലളിതവും നിയമപരവുമാണ്. കേരള വനിതാ കമ്മീഷൻ, വാൻറോസ് ജംഗ്ഷൻ, തിരുവനന്തപുരം 34.